مرحبا بكم يا أحبائي إلى فصل جديد للصف السادس. بريم الله تحرتي غلاء آران غلاس عربيك أدنى بوديا ورو غلاس لك دلالة كورتو غاركم سواكدا نمر كرينة غلاس لك بديشان دائرنو ننا درسنا عن عمر الثاني من هو هو عمر بن عبد العزيز ليس كذلك هذا ندور اكتيفيتي നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരുന്നു ബയാനാതു ശഖ്സിയ ماذا ബയാനാതു ശഖ്സിയ ബയോഡാറ്റ അല്ലേ ബയാനാതുൻ ശഖ്സിയ അത് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാകുമെന്ന് സാർ വിചാരിക്കുന്നു എന്താണ് അൽ ഇസ്മുൽ കാമിൽ ഫുൾ നെയിം ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ലേ അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് പിന്നെയോ പിന്നെ ഇസ്മുൽ വാലിദ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ തന്നെ ഉണ്ട് അല്ലേ എന്താണ് അബ്ദുൽ അസീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പാടെ പേര് പിന്നെ ഇസ്മുൽ വാലിദ ലൈല ബിൻത് ആസിം അല്ലേ ലൈല ബിൻത് ആസിം അതിൽ നേരെ എഴുതേണ്ട വാക്കുകളാണ് സാർ പറയുന്നത് ഓക്കെ പിന്നെയോ ഇസ്മു സൗജ വൈഫിൻ്റെ പേര് ഭാര്യയുടെ പേരെന്താണ് ഫാത്തിമ പിന്നെ അൽ ലഖബ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് മദ ലഖബുഹു ഉമർ അസാനി അല്ലേ അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു ഉമർ അസാനി രണ്ടാം ഉമർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് പിന്നെ മക്കാനുൽ മീലാദ് എവിടെയാണ് അദ്ദേഹം ജനിച്ചത് എവിടെയാണ് അദ്ദേഹം ജനിച്ചത് വുലിദ ബിമിസ്ർ ഈജിപ്തിലാണ് അദ്ദേഹം ജനിച്ചത് പിന്നെ ആമുൽ മീലാദ് ജനിച്ച വർഷം ഏതാണ് എവിടെ ഹിജറ 61 അല്ലേ അതെ പിന്നെ ആമുൽ വഫാത് മരിച്ച വർഷം എന്താണ് ഹിജിരിയ 101 ഹിജറ 101 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് സാർ വിചാരിക്കുന്നു അതിനുശേഷം നമുക്ക് ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ നുബ്ദ ചെറിയ ഒരു കഷ്ണം ഒരു ചെറിയ സംഭവം കൂടി നമുക്ക് മനസ്സിലാക്കുമല്ലേ നോക്കൂ നഖറ വ നതദവക് റീഡ് ആൻഡ് എൻജോയ് വായിക്കാം ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് വായിച്ച് ആസ്വദിക്കാം മരിദൽ ഖലീഫ നമ്മുടെ ബഹുമാന്യനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫ രോഗബാധിതനായി മറത്തൻ ഒരിക്കൽ രോഗിയായി വക്കാന അലൈഹി ഖമീസുൻ വസിഖുൻ വക്കാന അലൈഹി അദ്ദേഹത്തിന് മേലെ ഉണ്ടായിരുന്നു ഖമീസ് ഷർട്ട് വസിഖുൻ വളരെ പഴകിയ ഒരു വസ്ത്രമായിരുന്നു അദ്ദേഹം ഇട്ടിരുന്നത് ഫദഖല മസ്ലമത്തിന് അബ്ദുൽ മലിക് അപ്പോൾ മസ്ലമത്തുബിന് അബ്ദുൽ മലിക് വന്നു അല ഉഖ്തിഹി അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ അടുക്കൽ പെങ്ങൾ ആരാണ് ഫാത്തിമ അപ്പോൾ ഫാത്തിമയുടെ അതായത് നമ്മുടെ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ അളിയനാണ് ആര് മസ്ലമത്തുബിനു അബ്ദുൽ മലിക് അദ്ദേഹം വന്നപ്പോൾ അല ഉഖ്തിഹി തൻ്റെ സഹോദരിയുടെ അടുത്ത് വന്നു ഫഖാല ലഹ യാ ഫാത്തിമ ഫാത്തിമയോട് ഫഖാല ലഹ യാ ഫാത്തിമ ഫാത്തിമയോട് പറഞ്ഞു ഓ ഫാത്തിമ ഇഗ്സിലി നീ കഴുകുക അപ്പോൾ ഇതിൽ പ്രത്യേകം പഠിക്കേണ്ട ഒരു വാക്കാണിത് നിങ്ങൾ ഓർത്തിരിക്കണം അതിനുശേഷം അതിൻ്റെ ബാക്കി വിവരങ്ങൾ പിന്നീട് വരുന്നുണ്ട് ഇഗ്സിലി നീ കഴുകണം ഖമീസ അമീറുൽ മുഅ്മിനീൻ അമീറുൽ മുഅ്മിനീൻ്റെ ഷർട്ട് അല്ലെങ്കിൽ വസ്ത്രം നീ കഴുകണം ഖാലത്ത് നഅം ഓക്കെ എന്ന് പറഞ്ഞു ശരി കഴുകാം ഫആദ മിനൽ ഖദ് ഫആദ മിനൽ ഖദ് അപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസവും എന്താണ് മടങ്ങി വന്നു ഫൈദാ ഹുവ അപ്പോഴുണ്ട് ലം യുഖസൽ അത് കഴുകിയിട്ടില്ല അല്ലെങ്കിൽ കഴുകപ്പെട്ടിട്ടില്ല ഫഖാല യാ ഫാത്തിമ അപ്പോൾ ഫാത്തിമ പറഞ്ഞു
Yıgısili kamira, Fatimiyoğlu paranyo, yıgısili kamisa amirul minin. Amirul minin de şartını iyi kardeganam. Fa innen nas yedukhulun aleyh. Karanam, jenengel adehetinde adukilek verinudan. Apo namde Fatima satyam paranyo. Vallahi Allahu ana malahu kamisun gayru. Adehetine ipo itta şartallade verir şartum illa. സത്യത്തിൽ ഫാത്തിമ വസ്ത്രം കഴുകിയിരുന്നു പക്ഷേ അതേ ഷർട്ട് തന്നെയാണ് വീണ്ടും അമീറുൽ മിനി ഇട്ടിരുന്നത് അതായത് അന്നത്തെ ഭരണാധികാരികൾ അവർ ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ച ലാളിത്യം ലളിത ജീവിതം ആർഭാടമില്ലാത്ത ജീവിതമാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ ഒരു ഭരണാധികാരി ഒരു രാജ്യത്തിൻ്റെ രാജാവാണ് ഇങ്ങനെ ജീവിക്കുന്നത് മനസ്സിലായ മക്കൾക്ക് അതുപോലെ അവരെ പോലെ ആകാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ അടുത്തെങ്കിലും അവരുടെ ചെറിയ ഒരു മാതൃകയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കണം അല്ലേ അത് അനാവശ്യമായി വസ്ത്രം വാങ്ങിക്കുകയോ അനാവശ്യമായി ചെലവഴിക്കുകയോ ചെയ്യാതിരിക്കണം ജീവിതത്തിൽ ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചപ്പോൾ ഇതിലൊരു ചില എന്താണ് ഒരു ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്ന് അതിനെ ഇംഗ്ലീഷിൽ പറയുക അതായത് ഒരു കൽപ്പനക്രിയ നമ്മളതിനെ അമ്രു ഫിയൽ എന്നാണ് പറയുക രണ്ട് പ്രാവശ്യം അതിവിടെ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അതേപോലെ ചില കൽപ്പനക്രിയകൾ താഴത്തെ കുറച്ച് മോഡൽസ് നൽകിയിട്ടുണ്ട് നോക്കൂ യാ ഫാത്തിമ യഗസിലി കമീറ കമീസ അമീറുൽ മിനി അല്ലേ അമീറുൽ മിനിൻ്റെ വസ്ത്രം നീ കഴുകൂ എന്ന് പറഞ്ഞു ഇവിടെ ഹുനാക് ഹുനാക് മൻ ഹാദ ഹാദ മുദരിസൻ ഓ മൻ ഹാദ ഹൽ തഅരിഫൂൻ ഇതാരാണെന്നറിയോ ഹാദ ജാസിം ജാസിം അപ്പോൾ ജാസിമിനോട് സാർ പറഞ്ഞു എന്താണ് യാ ജാസിം ജാസിമെ ഈ ജിലിസ് നമ്മൾ സാറുമാരൊക്കെ അല്ലെങ്കിൽ ടീച്ചർമാർ നിങ്ങളെ സ്കൂളിൽ പറയുന്നുണ്ടാവും അല്ലേ ഈ ജിലിസ് നീ ഇരിക്ക് അലൽ മക്കാസ് ബെഞ്ചിൽ ഇരിക്ക് എന്ന് പറഞ്ഞു ഈ ജിലിസ് ഈ വാക്ക് പ്രത്യേകം ഓർത്തിരിക്കുക അടുത്ത ഒരു സെൻറ്റൻസും കൂടി നമുക്ക് നോക്കാം നോക്കൂ യാ ഫാത്തിമ ഓ ഫാത്തിമ ഈ ജിലിസി നീ ഇരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം അലൽ മക്കാദ് ബെഞ്ചിൽ ഇരിക്കുക എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ടല്ലോ എന്താ നമുക്ക് മനസ്സിലായോ ഇവിടെ ജാസിമിനോട് പറഞ്ഞപ്പോൾ ഈ ജിലിസ് എന്ന് പറഞ്ഞു എന്നാൽ ഫാത്തിമയോട് പറഞ്ഞപ്പോൾ ഈ ജിലിസിൻ്റെ കൂടെ ഒരു യായും കൂടി ചേർന്നു അല്ലേ അപ്പോൾ ജലസ എന്നാൽ മക്കൾ കേട്ടിട്ടുണ്ടാവും ജലസ എന്നാൽ ഇരുന്നു അപ്പോൾ ഈ വാക്ക് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമ്മൾ ജലസ എന്ന വാക്കിൽ നിന്ന് ഈ ജലസ എന്നാൽ ഇരുന്നു അതിൽ നിന്ന് നമ്മൾ ഇരിക്ക് എന്ന വാക്കുണ്ടാക്കിയത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മനസ്സിലായോ അതുപോലെ അറബി ഭാഷയിൽ ഏത് വെർബ് കിട്ടിയാലും ഇതുപോലെ നമുക്ക് അതിൻ്റെ അമ്രുഫേല് കൽപ്പനക്രിയ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം അപ്പോൾ ഖറ ആ വായിച്ചു അപ്പോൾ നീ വായിക്കുന്ന എങ്ങനെയായിരിക്കും ഖുർആനായത് അറിയാം നമുക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി അല്ലേ ഇഖ്റ നീ വായിക്ക് അതൊരു പെൺകുട്ടിയോടാകുമ്പോൾ ഇഖ്റ ഈ എന്നാകും അതെങ്ങനെയാണെന്നാണ് സാറ് അതിൻ്റെ ഓരോന്ന് ഓരോന്ന് സാറെ കാണിച്ചു തരാം ഓക്കെ ഇവിടെ നോക്കാം ഇത് വേണ്ട ഫിഅലുൽ അംർ കൽപ്പനക്രിയ മനസ്സിലായോ ഇവിടെ ജലസ ഇവിടെ ഞാൻ മൂന്ന് ഇതാക്കി തിരിച്ചിട്ടുണ്ട് മനസ്സിലായോ മാദി മുദാരി അംർ മാദി എന്നാൽ ഒരു ക്രിയ ആ ക്രിയയുടെ എന്താണ് ഭൂതകാലം അതായത് ജലസ എന്നാൽ ഇരുന്ന് കഴിഞ്ഞു പാസ്റ്റ് ടെൻസ് എന്നാണ് പറയുക നമ്മൾ ഇംഗ്ലീഷിൽ ജലസ ഇരുന്നു ജലസയുടെ മുദാരി യജിലിസു എന്നാണ് അല്ലേ അത് നമ്മൾ ജലസയുടെ കൂടെ യാ ചേർത്ത് കൊടുത്ത് യജിലിസു എന്നാക്കി അപ്പോൾ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇരിക്കും എന്നാണ് ജലസ എന്നാൽ ഇരുന്നു യജിലിസു ഇരിക്കുന്നു അല്ലെങ്കിൽ ഇരിക്കും അപ്പോൾ ഇരിക്ക് നീ ഇരിക്ക് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മുദാരിയായ ഫിഅലാണ് ഫിഅലിൽ നിന്നാണ് നമ്മൾ അമ്രുണ്ടാക്കുക മനസ്സിലായോ അമ്ർ കൽപ്പനക്രിയ അമർ എന്ന് പറഞ്ഞാൽ കൽപ്പനക്രിയ ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ കൽപ്പിക്കുകയാണ് അപ്പോൾ ജലസയാണെങ്കിൽ ഇരുന്നു എന്ന വാക്കാണെങ്കിൽ ഇരിക്ക് ഇവിടെ കഥബയാണെങ്കിൽ കഥബ എഴുതി അപ്പോൾ എഴുത് എന്നാണ് അല്ല മക്കളെ അപ്പോൾ നോക്കൂ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം
നമ്മൾ ഇതിൻ്റെ അമർഫിൽ ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത് അറിയാമോ? ആദ്യം ഇതിൻ്റെ ഈ മുദാരി നമ്മൾ എടുക്കും. മുദാരി എടുത്തിട്ട് ഇതിൽ ഈ യാ ഉണ്ടല്ലോ, യാ ഈ യാ കളയും, യാ കളയും. യാ കളഞ്ഞിട്ട് അവിടെ നമ്മൾ ഇതുപോലൊരു അംസ നൽകും. അംസ, അംസയല്ല അലിഫ് നൽകും, മനസ്സിലായോ? അലിഫ് നൽകും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇപ്പോൾ ഈ മുദാരിയായ ഫേലിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കും. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കണ്ടോ മക്കൾ? പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാനുള്ളത്, ഇവിടെ ഈ മുദാരിയായ ഫേലിൻ്റെ അവസാനത്തെ എന്താണ് അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹറക്കത്ത് എന്താണോ ആ ഹറക്കത്താണ് നമ്മൾ ഇവിടെ ഈ അലിഫിന് നൽകേണ്ടത്. അപ്പോഴാണ് ഈ ജിലിസ് എന്നായി മാറുക. മനസ്സിലായ മക്കൾക്ക് ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ. നമ്മൾ ഏത് ഫേലാണെങ്കിലും അതിൻ്റെ മുദാരി ആദ്യം എടുക്കണം. മുദാരി എടുത്തിട്ട് ഇതിൽ ഈ യാ കളയണം. യാ കളഞ്ഞിട്ട് ഇവിടെ എന്ത് വെക്കണം? അലിഫ് വെക്കണം. എന്നിട്ട് അവസാനത്തെ അക്ഷരത്തിന് ഈ ഏതാണെന്നോ അത് സുക്കൂനാക്കി മാറ്റണം. സുക്കൂനാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ ഈ എജിലിസുവിൻ്റെ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹറക്കത്ത് എന്താണോ ആ ഹറക്കത്ത് നമ്മുടെ ഈ അലിഫിന് കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മുടെ എന്തായി വാക്ക്? എജിലിസ് എന്നായി. മനസ്സിലായോ? എജിലിസു അലിഫിട്ടു, അപ്പോൾ അലിഫിന് ഹറക്കത്തില്ല, പിന്നെ ഇതിൻ്റെ ഹറക്കത്തിനോട്ടു അവസാനത്തെ മുമ്പ് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനും കൊടുത്തു. അപ്പോൾ എജിലിസ് നീ ഇരിക്കുകയെന്നാണ്. അത് മുതക്കറാണ്. മുതക്കർ എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടി ഇവിടെ നമ്മൾ എജിലിസ് എന്ന് പറയാൻ പറ്റുള്ളൂ. പെൺകുട്ടിയാകുമ്പോൾ എന്താക്കണം? ഈ സായിൻ്റെ കൂടെ ഒരു യാ കൂടി ചേർത്ത് കൊടുക്കണം. അതോടുകൂടി ഇജിലിസി എന്നാവും, ഇജിലിസി എന്നാവും. അപ്പോൾ ഈ മൂന്നക്ഷരങ്ങളുള്ള ഒരു ഫിഅൽ, ഒരു വെർബിൻ്റെ അമർ ഉണ്ടാക്കുന്ന രൂപമാണ് സാർ ഇവിടെ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഈ ഇതിൻ്റെ ഹർക്കത്ത്, അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്ത് എന്താണോ അതാണ് നമ്മുടെ അലിഫിന് നൽകാവുള്ളൂ. അവസാനത്തിന് മുമ്പുള്ള അക്ഷരം കസറാണെങ്കിൽ കസർ നൽകണം അല്ലേ. ഇനി ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്, ഫതഹ ആണെങ്കിലും കസർ നൽകണം, എന്നാൽ ലം ആണെങ്കിൽ ലം നൽകണം. അത് ഞാൻ കാണിച്ചു തരാം. ഒന്നുകൂടി നോക്കൂ മക്കൾ, കണ്ടോ? ഇവിടെ നോക്കൂ, ഫതഹ യഫ്തഹു ഇഫ്തഹ്. ഫതഹ എന്നാൽ തുറന്നു, യഫ്തഹു തുറക്കുന്നു, ഇഫ്തഹ് നീ തുറക്ക് എന്നാണ്. മനസ്സിലായോ? അപ്പം ഇവിടെ ശ്രദ്ധിച്ച് ചോദിക്കും നിങ്ങൾ, ഇവിടെ യാ കളഞ്ഞ് അലിഫിട്ടു, അലിഫിന് അലിഫിൻ്റെ ഹറക്കത്ത് എന്ത് കൊടുത്തിരിക്കുന്നത്? കസ്ര കൊടുത്തിരിക്കുന്നത്. ശരിക്കും അവസാനത്തിന് മുമ്പുള്ള അക്ഷരം ഇവിടെ തായാണ്, തായ്ക്ക് ഫതഹാണ്. ഫതഹാണെങ്കിൽ ഫതഹ അല്ല നൽകേണ്ടത്, കസ്റാണ്. അപ്പോൾ ഫതഹും കസറും ആണെങ്കിൽ കസർ നൽകണം. എന്നാൽ എന്താണ്, അതിനുശേഷം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ലമ്മാണെങ്കിൽ ലമ്മ് നൽകണം. അതിന് പിന്നെ പറയാം. അപ്പോൾ ഇവിടെ ഫതഹ യഫ്തഹു ഇഫ്തഹ് ഇഫ്തഹീ കേട്ടോ. ഇഫ്തഹ് ഇഫ്തഹ് യാ മുഹമ്മദ്, മുഹമ്മദേ നീ തുറക്ക്. ഇഫ്തഹീ യാ ഫാത്തിമ, ഫാത്തിമ നീ തുറക്ക്. ഓക്കെ, അത് മനസ്സിലായ മക്കൾക്ക്. ഞാൻ അടുത്ത് നോക്കൂ, വേറൊരെണ്ണം കൂടി കാണിക്കാം. കത്തബ കണ്ടോ, കത്തബ കത്തബ എഴുതി. കത്തബയുടെ മുദാരി യക്തുബു എന്നാണ്, യക്തുബു എന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് മാറ്റം വന്ന മക്കൾക്ക് മനസ്സിലായോ? ഇവിടെ അലിഫിട്ടു, അലിഫിൻ്റെ ഹറക്കത്ത് കൊടുത്തിരിക്കുന്ന എന്താ നോക്കൂ നിങ്ങൾ? ലം. എന്തുകൊണ്ടാണ്? ഈ അവസാനത്തെ മുമ്പുള്ള അക്ഷരം ലമ്മായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്ന് തമ്മിലുള്ള വ്യത്യാസം. അവസാനത്തേൻ്റെ മുദാരിയൻ്റെ അവസാനത്തേൻ്റെ അക്ഷരത്തിന് മുമ്പുള്ള അവസാനത്തെ അക്ഷരത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ലമ്മാണെങ്കിൽ ലമ്മ് നൽകണം അലിഫിന്. അവസാനത്തിന് മുമ്പുള്ള അക്ഷരം ഫതഹോ കസറോ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ, ഈ പറഞ്ഞ പോലെ കസർ നൽകണം. അങ്ങനെയാണ് നമ്മൾ അമറുണ്ടാക്കുക. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. മൂന്നക്ഷരങ്ങളുള്ള എന്താണ്, മൂന്നക്ഷരങ്ങളുടെ വാക്കുകൾക്ക് എന്താണ് ഇതുപോലെയാണ് നമ്മൾ അമ്രു ഫീൽ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ മോഡൽ ഒന്നുകൂടി കേട്ട് കേട്ട് മനസ്സിലാക്കി വയ്ക്കുക. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഇത് പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി നിങ്ങൾ ഇവിടെ ഇവിടെ ആദ മൻ ഹാദ ഹാദ ആ വാലിദ്, ഇതൊരു ഉപ്പയാണ്. ഉപ്പ മോനോട് പറയുകയാണ് എന്ത്, ഇത് റാഷിദാണ്, റാഷിദ് റാഷിദാണ് മോനും. മോനോട് എന്താ പറയുന്നത്?
വണ്ടിയിൽ കയറാൻ പറയുകയാണ് അല്ലേ. അപ്പോൾ കയറുക എന്നുള്ളതിന് വാക്ക് റക്കിബ എന്നാണ്. എന്താണ് മക്കളെ? റക്കിബ, റക്കിബ യർകബു, യർകബു. അപ്പോൾ എന്തായിരിക്കും വരിക? യാ റാഷിദ് യർകായ. അപ്പോൾ അലിഫിന് എന്ത് കൊടുക്കണം? കസർ കൊടുക്കണം. ഇർകബ് എന്തിലാ? ഇർകബ് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുക്കണം. ആദ്യത്തെ അലിഫിന് കസർ കൊടുക്കണം, കാരണം മുദാരിന്റെ അവസാനത്തതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ ആയതുകൊണ്ട് അലിഫിന് കസർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇർകബ് അല സയ്യാറ, ഇർകബ് അല സയ്യാറ. എന്താണ്? സയ്യാറത്തിൽ നീ കയറ് എന്നാണ് പറയുന്നത്. പിന്നെയോ? ഇവിടെയോ? മൻഹാദ, ഇവിടെ ഒരു കുട്ടിയോട് പറയുന്നു, ഇവിടെ ഒരു പെൺകുട്ടി. അപ്പോൾ നമ്മൾ യാ റാഷിദിന് പകരം എന്ത് വെക്കണം? ഒരു കുട്ടിയുടെ വയ്ക്കുക, യാ റാഷിദത്തു, റാഷിദേ. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും പേര്, യാ സൈനബു, സൈനബേ. ഇർക്കബന്തായി മാറും മക്കളെ, ഇർക്കബീ. വേണ്ട, യാ ചേർക്കണം പെൺകുട്ടിയാകുമ്പോൾ. ഇർക്കബ് ഇർക്കബീ ആയി മാറും. മനസ്സിലായല്ലോ. അടുത്തത് ഇവിടെ ഇത് നമുക്ക് റാഷിദ് തന്നെ വിചാരിക്കാം. യാ റാഷിദ് എന്താ പറയുന്നത്? നീ കുടിക്കി എന്നാണ്. അല്ലബൻ പാല്. അപ്പോൾ കുടിക്കുക എന്നുള്ളതിന് മാത്രം നമുക്കളെ ഷരീബ, അതിൻ്റെ മുദാരി യഷ്റബു. അപ്പോൾ അതിൻ്റെ അമ്പ് എങ്ങനെയായിരിക്കും? ഇഷ്റബ് അല്ലേ, ഇഷ്റബ്. മനസ്സിലായോ? ഇഷ്റബു റായാണ്. യഷ്മവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് റായ്ക്ക് ഫതഹായതുകൊണ്ട് നമ്മുടെ അലിഫിന് കസർ കൊടുക്കണം, ഇഷ്റബ്. പിന്നെയോ? ഇവിടെയോ? ഇതും റാഷിദാണ്. റാഷിദിനോട് എന്താ പറയുന്നത്? പുസ്തകം വായിക്കുക എന്നാണ് അല്ലേ. അപ്പോൾ ഖറഅ ഇഖ്റബ്. അപ്പോൾ യാ റാഷിദു ഇഖ്റ അൽ കിതാബ, ഇഖ്റ അൽ കിതാബ. ഓക്കെ, യാ റാഷിദു ഇഖ്റ അൽ കിതാബ. പിന്നെയോ? ഇവിടെ നോക്കൂ, ഇവിടെ നമ്മുടെ ഇത് സൈനബാണ്. സൈനബിനോട് എന്താ പറയുന്നത്? കുടിക്കാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇഷ്റബ് എന്ന് ചേർത്തെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇഷ്റബീ എന്നായിരിക്കും അല്ലേ. യാ സൈനബു ഇഷ്റബീ അല്ലബന. അപ്പോൾ ഈ അമ്രഫീലിൻ്റെ ആക്ടിവിറ്റി നന്നായി മനസ്സിലാക്കിയിരിക്കണം. ഇൻഷാല്ലാ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. നേരത്തെ പറഞ്ഞ അമ്രഫീൽ ഉണ്ടാക്കുന്ന രൂപം നിങ്ങൾ നന്നായി ഒന്നുകൂടി കേട്ട് നോക്കണം, മനസ്സിലാക്കി വെക്കണം, കുറിച്ചെടുക്കണം. പഴയ ക്ലാസ്സുകൾ ഈ ചാനലിൽ സെവൻത്ത് അല്ല സിക്സ്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ നോക്കിയ പഴയ ക്ലാസ്സുകളൊക്കെ ഇട്ടും കണ്ടുവെക്കുക. ഇൻഷാല്ലാ അടുത്തൊരു ക്ലാസ്സിൽ നമുക്കിനി കാണാം. അതുവരെ എല്ലാവർക്കും മഅസ്സലാം.